بسم الله الرحمن الرحيم. السلام عليكم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية، وادخلي في عبادي وادخلي جنتي. صدق الله العلي العظيم. ആദരണീയരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട ഇസ്ലാഹി പ്രവർത്തകരെ, രാവിലെ 10 മണി മുതൽ നമ്മൾ ആരംഭിച്ച KNM മർക്കസ് ദഅ്‌വ ജില്ലാ കുടുംബസംഗമത്തിൻ്റെ സമാപന വേളയിലാണ് നമ്മളുള്ളത്. പടച്ചതമ്പുരാൻ നമ്മുടെ ഈ ഒത്തുചേരലും സംസാരവും ശ്രവിക്കലുമൊക്കെ ആരും തുണയില്ലാത്ത പരലോക ജീവിതത്തിൽ പ്രതിഫലാർഹമായ ഒരു കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, പ്രസ്ഥാന ബന്ധുക്കൾ, അവരുടെയൊക്കെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാത്തരം രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, മാനസികമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും, സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബാദികളെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഈ ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യ സാക്ഷാത്കാരം നേടുകയെന്നത് സാധ്യമായ വഴികളിലൂടെ നമ്മുടെ ബാധ്യതയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ സർവകർമ്മധർമ്മങ്ങളും സർവലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എത്രത്തോളം നല്ലതാണ്, എത്രത്തോളം കൂടുതലാണ് എന്നുള്ളതല്ല, ചെയ്യുന്ന കർമ്മങ്ങൾ എത്രത്തോളം നന്നായി ചെയ്യുന്നു എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ നിരീക്ഷണ മാനദണ്ഡങ്ങളിൽ വളരെ പ്രധാനമായത്. തികച്ചും അപരിചിതമായ ഒരു ജീവിതത്തിലേക്കുള്ള, ഒരു മുന്നറിവുമില്ലാത്ത ഒരു ജീവിതത്തിനു വേണ്ടിയുള്ള പണിപ്പാടിലാണ് നമ്മളുള്ളത്. പോയവരാരും തിരിച്ചു വരികയോ പോയവർ ജീവിക്കുന്നിടങ്ങളിലെ പരിതസ്ഥിതികളെ സംബന്ധിച്ച് ഒരു നിലക്കുള്ള അറിയിപ്പുകളോ ലഭിക്കാത്ത ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കം. യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ സമാധാനമടഞ്ഞ മനസ്സേ, ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ, നിന്റെ രക്ഷിതാവിങ്കിലേക്ക്
നീ അവനെ സംബന്ധിച്ചും അവൻ നിന്നെ സംബന്ധിച്ചും തൃപ്തനായി. നമുക്ക് മാത്രം സംതൃപ്തി ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ചെയ്ത ഓരോ കർമ്മധർമ്മങ്ങളെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് നമ്മെ സംബന്ധിച്ചും പൂർണ്ണ സംതൃപ്തനായിരിക്കണം. ആ നിലക്ക് ചെല്ലുമ്പോഴാണ് ഇർജിഇ ഇലാ റബ്ബിക്കി റളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ആ സ്വർഗ പൂങ്കാവനത്തിലേക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ കടന്നു ചെല്ലാനുള്ള സാഹചര്യം നമുക്ക് സംജാതമാവുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടാവണം. സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ 10-ാം ക്ലാസ്സിലെ മക്കൾക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പാഠഭാഗമുണ്ടായിരുന്നു. ഒരു വലിയ സൈനിക കേന്ദ്രം, ആ സൈനിക കേന്ദ്രത്തിൽ ഒരു പട്ടാളക്കാരൻ രാവിലെ എഴുന്നേറ്റ് ബൂട്ടൊക്കെ ഇട്ട് റെഡിയായപ്പോ അവിടെയുണ്ടായിരുന്ന ഒരു ഉറുമ്പിനെ ചവിട്ടിക്കൊന്നു അറിയാതെ. പക്ഷേ മറ്റുറുമ്പുകളെല്ലാവരും വേഗം കൂട്ടം കൂടി അവര് പറഞ്ഞു, ഈ പട്ടാളക്കാരൻ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുത്തനെ ചവിട്ടിക്കൊന്നിരിക്കുന്നു, അതിന് നമുക്ക് അവനോട് പ്രതികാരം ചെയ്യണം. വലിയ ആലോചന നടന്നു. മനുഷ്യർക്കിടയിൽ പോലും ഇല്ലാത്ത ഒരു വലിയ ഒരു കൂട്ടായ്മയുടെ ചിത്രമാണ് ഉറുമ്പിന്റെ ഈ കഥയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അവിടെ ഒരു ഉറുമ്പ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, അവന് നമുക്ക് ശരിക്കു പാഠം പഠിപ്പിക്കണം. അതിനെന്താണൊരു പോംവഴി? അപ്പോ ഒരു ഉറുമ്പ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാൻ പോയിട്ട് അവന്റെ കണ്ണ് കടിച്ചു പൊട്ടിക്കും. എല്ലാവരും സമ്മതിച്ചു, സന്തോഷം, മാന്യമായ പ്രതികാരം. അങ്ങനെ ഒരു 3-4 ഉറുമ്പുകൾ ഒന്നിച്ച്, നീ ഒറ്റയ്ക്ക് പോവണ്ട, ഞങ്ങളും കൂടി വരാമെന്ന് പറഞ്ഞ് 3-4 ഉറുമ്പുകൾ എഴുന്നേറ്റ് ഒരുമിച്ച് യാത്ര പുറപ്പെട്ടു. വലിയ യാത്രയയപ്പ്. ഉറുമ്പുകളുടെ റാണി കുറേ സമയം കഴിഞ്ഞിട്ടും ഇവർ തിരിച്ചു വരുന്നില്ല. ആകപ്പാടെ അങ്കലാപ്പായി. ഓരോ ഉറുമ്പുകളും അന്വേഷിച്ച് ഇങ്ങനെ പോകുന്നു, ആരും തിരിച്ചു വരുന്നില്ല. അവസാനം റാണി ഉറുമ്പ് തന്നെ അന്വേഷിക്കാൻ പോയി. ചെന്നപ്പോഴല്ലേ കഥ കാണുന്നത്, എല്ലാ ഉറുമ്പുകളും പട്ടാളക്കാരന്റെ മുഖത്തുണ്ട്, പക്ഷേ അവൻ തിന്ന ബിസ്ക്കറ്റിന്റെ തരിക്കു വേണ്ടിയിട്ട് തിക്കും തിരക്കും കൂട്ടുകയാണ്. പോയ ലക്ഷ്യം മറന്നുപോയി. പോയതെന്തിനാണ്? തങ്ങളുടെ കൂട്ടത്തിലെ ഒരുത്തനെ ചവിട്ടിക്കൊന്നതിന് പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി. ചെന്നപ്പോ അല്പം ബിസ്ക്കറ്റിന്റെ തരി കിട്ടിയപ്പോ ആ ബിസ്ക്കറ്റിന്റെ തരിയിലായി. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ സൃഷ്ടിച്ചു വിട്ടത് ദുനിയാവില് എന്തെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു മരിക്കാനല്ല. ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ വന്നു. ആ പ്രവാചകന്മാരൊക്കെ പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വചനം, അഫ്ളു മാ കുൽതു അനവൻ നബിയൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചെറിയ ഒരു വചനം. ആരാധനകർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരുത്തനും ഇല്ല. അതിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രതാപകാലത്തും ക്ഷാമകാലത്തും ക്ഷേമകാലത്തും പ്രയാസകാലത്തും ദുഃഖകാലത്തും സന്തോഷകാലത്തും ഈ ആശയത്തിന്റെ ഉൾവിളി പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് സർവവും പടച്ചവലിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമായി വളരാനുള്ള ബാധ്യതകൾ നമുക്കുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 980 വർഷക്കാലം ദഅവത്ത് നടത്തി എന്നാ പറയുന്നത്, വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ആ പ്രവാചകൻ രഹസ്യമായും പരസ്യമായും പറഞ്ഞു ഈ സന്ദേശം.
വിരലിലെണ്ണാവുന്ന ആളുകളാണ് ഈ ആദർശത്തിന്റെ ആളുകളായി മാറിയത്. നിരാശനായില്ല, പ്രവൃത്തിപഥത്തിൽ നിന്ന് പിന്മാറാൻ ഒരിക്കലും തയ്യാറായില്ല. മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദഅ്‌വാ പ്രവർത്തനങ്ങളിൽ കും ഫഅൻദിർ വറബ്ബക ഫഖബ്ബിർ വസിയാബക ഫതുഖിർ വർറുജ്സ ഫഹ്ജുർ ഫലാ തംനുൻ തസ്തക്സിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഒരൽപ്പം ആ ദഅ്‌വത്ത് പ്രവർത്തനങ്ങളിൽ അലസത അല്ലെങ്കിൽ ഒരു മയക്കം ഉണ്ടായ സന്ദർഭത്തിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വതആല ഉണരാനും ഉയരാനും ഉയർന്ന തരത്തിൽ ദഅ്‌വാ പ്രവർത്തനങ്ങളിൽ സജീവമാകാനും കൽപ്പിച്ചുവെങ്കിൽ ആ കൽപ്പന നമുക്കും ബാധകമാണ്. അല്ലാഹുവിൻ്റെ ഉന്നതമായ കലിമത്ത് പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ വെളിച്ചമുള്ളവരായി വെളിച്ചം കൊടുക്കുന്നവരായാൽ പോരാ. തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡിൽ ഒരാൾ എറണാകുളം 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 എന്ന് പറഞ്ഞ് വരുന്ന മുഴുവൻ ബസ്സുകളും വരുമ്പോൾ എറണാകുളം എന്ന് പറയും. പക്ഷേ അദ്ദേഹം ഒരിക്കലും എറണാകുളത്തേക്കുള്ള ബസ്സിൽ കയറി കണ്ടിട്ടില്ല. അതുപോലെ നമ്മളാവരുത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ലിമ തഖൂലൂന മാലാ തഫ്ഖലൂൻ കബറ മക്തൻ ഇന്ദല്ലാഹി അൻ തഖൂലൂ മാലാ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക ചര്യയുടെയും വെളിച്ചമുള്ള തെളിച്ചമുള്ള വക്താക്കളായി മാറാൻ നമ്മൾ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വതആല ഇത്തരത്തിലുള്ള സംഗമങ്ങളും തുടർ പ്രവർത്തനങ്ങളുമൊക്കെ ഇന്ന് ശഅബാൻ 10 ഇന്ന് ശഅബാൻ 10 ശഅബാൻ കഴിഞ്ഞാൽ റമദാൻ മാസം. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് റജബ് വിത്തിറക്കാനുള്ള മാസമാണ്, ശഅബാൻ വളം വിതറാനുള്ള സമയമാണ്, റമദാൻ വിളവെടുക്കാനുള്ള മാസമാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിളവെടുക്കാനുള്ള മാസം സമാഗതമാവുകയാണ്. വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ വഹുദൻ ലിന്നാസി വബൈനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ആ ദിവ്യഗ്രന്ഥവുമായി നമ്മളും നമ്മുടെ കുടുംബാദികളുമൊക്കെ നന്നായി അടുക്കുക. ഖുർആനിൻ്റെ വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഉത്തമ സമൂഹമായി മാറാൻ പടച്ചതമ്പുരാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒത്തുചേരലും സംസാരവും ഇടപെടലുകളുമൊക്കെ നാളെ പരലോകത്ത് ആരും സഹായത്തിനില്ലാത്ത ആരും ശുപാർശക്കില്ലാത്ത ആ പാരത്രിക ലോകത്ത് സഹായിയായി മാറുന്ന ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.